സംസ്ഥാനത്ത് മുതൽ വീണ്ടും അതിശക്തമായ മഴയുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് ഇന്ന് പതിനൊന്ന് ജില്ലകളിലും നാളെ പന്ത്രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ശനിയാഴ്ച വരെ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രാവിലെ സംസ്ഥാനത്ത് മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ് അതേസമയം മൂന്ന് ഷട്ടറുകളിലൂടെയും ജലം ഒഴുകി പോകുമ്പോഴും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് പെരിയാറിൽ വൻതോതിൽ ജലനിരപ്പ് ഉയരാത്തത് ആലുവ ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് വലിയ ആശ്വാസമാണ് മഴ മുന്നറിയിപ്പിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഇടുക്കി അണക്കെട്ടിന്റെ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാറും അതുപോലെ പെരിയാറിന്റെ തീരത്തെ ജാഗ്രത സംബന്ധിച്ച് പോളും ചേരുന്നുണ്ട് വടക്കൻ ജില്ലകളിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അശ്വിൻ വല്ലത്തും ചേരുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ് ആദ്യം നമുക്ക് ഉമേഷിലേക്ക് തന്നെ പോകാം ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കിരൺ ഈ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ചെന്നാണ് പ്രേക്ഷകർക്ക് നമുക്ക് കൂടുതൽ നൽകാനുള്ളത് ഇന്നലെ അലേർട്ടുകളാണ് ഇന്നിപ്പോൾ നൌക്കാസ്റ്റ് ഏകദേശം മൂന്ന് മണിക്കൂർ മുമ്പുള്ള നൌക്കാസ്റ്റ് വന്നിട്ടുണ്ട് അത് ഇനി ഏഴ് മണിക്ക് പുതിയത് വരാനുണ്ട് പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും പുലർച്ചെ നാലു മണിക്ക് വന്ന നൌക്കാസ്റ്റ് പ്രകാരം കാര്യമായ അല്ലെങ്കിൽ അതിശക്തമായ മഴയോ ശക്തമായ മഴയോ ഒരു ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് നൌക്കാസ്റ്റിൽ പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന മല മഴ അലേർട്ട് എന്ന് പറയുന്നത് നാലരയ്ക്ക് ഇന്നലെ നാലരയ്ക്ക് പ്രസിദ്ധീകരിച്ച മഴ അലർട്ടാണ് അത് പ്രകാരമാണ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുനൂറ്റിനാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ ഈ ജില്ലകളിൽ സാധ്യതയുണ്ട് ഇതുകൂടാതെ പ്രത്യേക നിർദ്ദേശം എന്ന രീതിയിൽ ഈ പശ്ചിമഘട്ട മേഖലയിൽ മലനിര മേഖലയിൽ ശക്തമായ മഴയ്ക്കും ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ഈ സമയം വരെയും കാര്യമായ മഴ ഒരിടത്തും ലഭിച്ചു തുടങ്ങിയിട്ടില്ല തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കമുള്ള ജില്ലകളിലെല്ലാം കാലാവസ്ഥ അനുകൂലമാണ് എന്തായാലും കൂടുതൽ ഡാമുകൾ ഇന്നലെയെല്ലാം കൂടുതൽ ഡാമുകൾ റെഡ് അലേർട്ടിൽ ഉണ്ടായിരുന്നു കെ സി ബിയുടെ പതിനൊന്ന് ഡാമുകൾ റെഡ് അലേർട്ടായിരുന്നു എന്തായാലും ആ റെഡ് അലേർട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എട്ട് ഡാമുകൾ മാത്രമാണ് റെഡ് അലേർട്ടിൽ നിലനിൽക്കുന്നത് എന്നുള്ളതും ആശ്വാസകരമാണ് അതായത് വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇപ്പോൾ റെഡ് അലർട്ടിലുള്ളത് കല്ലാർകുട്ടി ഇടുക്കി കുണ്ടള ഷോളയാർ കക്കി ലോവർ പെരിയാർ പെരിങ്ങാൻകുത്ത് പൊന്മുടി എന്നീ ഡാമുകൾ മാത്രമാണ് ഇന്നലെ ഇടമലയാറും പമ്പയും അടക്കം ഇപ്പോൾ റെഡ് അലേർട്ടിൽ നിന്ന് മാറിയിട്ടുമുണ്ട് എന്തായാലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ലഭിച്ചു തുടങ്ങണമെങ്കിൽ ഇന്ന് വൈകിട്ടോടു കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അനുമാനം അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് ഇന്ന് കൂടി മാത്രമായിരിക്കും ഓറഞ്ച് അലർട്ടിന്റെ ഒരു മഴ ലഭിച്ചു തുടങ്ങുക അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലങ്ങൾ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടിന് ശേഷമുള്ള സമയം നിർണായകമായിരിക്കുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ നിയന്ത്രണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് സംസ്ഥാനം എടുത്തിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ഒരു ദുരനുഭവം വെച്ച് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകൾ ഇന്നലെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് മുൻകരുതൽ സ്വീകരിക്കേണ്ട മേഖലകളിലെ മുൻകരുതൽ സ്വീകരിച്ചിട്ടുമുണ്ട് കൂടാതെ എൻ ഡി ആർ എഫ് മറ്റ് കേന്ദ്രസേനയടക്കം വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുമുണ്ട് കൂടാതെ രണ്ട് ഹെലികോപ്റ്റർ നേവിയുടെ ഒരു ഹെലികോപ്റ്ററും എയർഫോഴ്സിനെ ഒരു ഹെലികോപ്റ്ററും കരുതൽ എന്നോണം ഇത്തരത്തിൽ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം വേണമെങ്കിൽ അത് നടത്താവുന്ന രീതിയിൽ സജ്ജമാക്കിയും വെച്ചിട്ടുണ്ട് അതായത് മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി പോകുന്നുണ്ട് പക്ഷേ ഇന്ന് വൈകിട്ടോടു കൂടി ഏത് രീതിയിൽ മഴ മാറും എന്നുള്ളതാണ് കാണേണ്ടത് കിര ഈ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകുന്നേരം വന്ന അലേർട്ടാണ് അപ്പം ഇനി അടുത്ത അലേർട്ട് വരാനുള്ളത് ഏഴ് മണിയോട് ഏഴ് മണിക്ക് ശേഷം അല്ലേ അതിലായിരിക്കും കുറച്ചും കൂടി കൃത്യത പിന്നെ ഉമേഷ് പറഞ്ഞാൽ രാവിലെ നാല് മണിക്ക് വന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ഇതിലും തമ്മിലുള്ള വ്യത്യാസം എന്താ അതായത് മഴ അലർട്ടുകൾ മൂന്ന് ഘട്ടങ്ങളിലാണ് പുറപ്പെടുവിക്കുന്നത് അതായത് രാവിലെ മണി ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് നാലര ഇതിൽ നൌക്കാസ്റ്റ് അതായത് ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും ഓരോ പ്രദേശത്തെയും മേഘങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നൌക്കാസ്റ്റ് പുറപ്പെടുവിക്കും അതിന് മൂന്ന് മണിക്കൂർ വരെയുള്ള ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് പുലർച്ചെ മണിക്ക് പുറപ്പെടുവിച്ച നൌക്കാസ്റ്റിന് വളരെ ചുരുങ്ങി ഇപ്പോൾ ആ ഒരു ആ നൌക്കാസ്റ്റിന്റെ ഒരു കാല സമയം കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണിക്ക് വരുന്നതിനും ഇത്തരത്തിൽ മൂന്ന് മണിക്കൂർ വരെയുള്ള ഒരു സമയപരിധി മാത്രമേ ഉള്ളൂ ദീർഘ അല്ലെങ്കിൽ ഒരു കൂടുതൽ സമയം നിൽക്കുന്ന അലർട്ടുകൾ എന്ന് പറയുന്നതാണ് ഈ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് നാലരയ്ക്കും എല്ലാം വരുന്ന പ്രവചനങ്ങൾ ഈ പ്രവചനങ്ങളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് റെഡ് അലർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രവചിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള അലേർട്ടുകളിലാണ് നമുക്കറിയാം ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു ഓറഞ്ച് അലർട്ടുകൾ വന്നത് തൊട്ടടുത്ത നമ്മൾ കോട്ടയത്തടക്കം മഴ ലഭിച്ച സമയങ്ങളിൽ റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചതും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള അലേർട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുത്ത് കൂടുതൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് കേന്ദ്രത്തിന്റെയും മറ്റ് റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച് തന്നെയാണ് ഒരു മണിക്കുള്ള അലേർട്ടുകൾ അതുകൊണ്ടാണ് ഈ ഒരു മണിക്കുള്ള അലേർട്ടുകളാണ് ദുരന്തനിവാരണ അതോറിറ്റി അടക്കമുള്ളവർ ഒരു അടിസ്ഥാനമായി എടുക്കുന്നത് എന്തായാലും മണിക്ക് ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഈ ഓറഞ്ച് അലേർട്ടുകൾ യെല്ലോ അലേർട്ടുകൾ എന്നിവ മാറ്റം വരണമെങ്കിൽ അത് മണിക്കാണ് വരുന്നത് മണിക്ക് വരുന്നതിൽ ഒരുപക്ഷെ കാര്യമായ മാറ്റം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല ഒരു ദിവസത്തെ ദിനാന്തരീക്ഷ സാഹചര്യങ്ങളും കാറ്റിന്റെ ഗതിയും എല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു മണിക്ക് അലേർട്ട് ഇറക്കുന്നത് എന്തായാലും കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം ഇപ്പോഴേ കേരളത്തിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തുലാവർഷം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം ഇപ്പോൾ കൃത്യമായ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഴയ്ക്ക് ഈ ഒരു സാധ്യത ഇപ്പോൾ ഉമേഷ് അപ്പോൾ നിലവിലിപ്പോൾ ഐ എം ഡിയുടെ സാറ്റലൈറ്റ് ഇമേജസ് അനുസരിച്ചിട്ടും ഒരു വലിയ മഴ മേഘങ്ങളുടെ സാന്നിധ്യമൊന്നും കേരളത്തിന്റെ ഒരു വലിയ തോതിൽ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഈ ദുരന്തമൊക്കെ ഉണ്ടായ സമയത്തുണ്ടായിരുന്ന അത്ര തോതിലൊന്നും കാണുന്നില്ല പക്ഷേ ഈ വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് വൈകുന്നേരത്തോടുകൂടി പിന്നെ നാളെ ഈ ഉമേഷ് പറഞ്ഞ പോലെ കിഴക്കൻ കാറ്റിൻ്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാവുക വൈകുന്നേരത്തോടു കൂടിയും വ്യാഴാഴ്ചയും അങ്ങനെയാണോ നിലവിൽ വിദഗ്ധർ പറയുന്നത് എന്തായാലും ഈ മഴ ഒരു വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിന് അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാകുമെന്ന് കരുതുന്ന മഴയുടെ ഒരു സ്വാധീനം കൃത്യമായി അറിയണമെങ്കിൽ അത് വൈകിട്ടോടു കൂടി മാത്രമേ ഉണ്ടാവൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് വൈകിട്ടോടു കൂടി മഴ എങ്ങനെ മാറും ഒരുപക്ഷെ നാലു മണിക്കുള്ള അലേർട്ടിൽ അത് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും ഏത് രീതിയിൽ മാറും രാത്രി എന്തൊക്കെ ക്രമീകരണങ്ങൾ എടുക്കണം എന്തൊക്കെ മുൻകരുതൽ ഓരോരുത്തരും എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു നിശ്ചയിക്കുന്നത് വൈകിട്ട് നാലുമണിക്ക് ശേഷമുള്ള ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പിലായിരിക്കും അതിലായിരിക്കും ഓറഞ്ച് അലേർട്ടുകളും റെഡ് അലേർട്ടുകളും ഈ കാറ്റിന്റെയും മേഘങ്ങളുടെയും സ്വാധീനമനുസരിച്ച് ഏത് രീതിയിൽ മാറും രാത്രി ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു അന്തിമ ധാരണ ലഭിക്കുക പത്ത് മണിക്ക് സാധാരണ ഗതിയിൽ ഇന്നലെ വന്ന അലേർട്ട് അതായത് ഇന്നലെ പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതായത് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്നുള്ളതാണ് അതൊരുപക്ഷെ അതേ രീതിയിൽ മാറ്റി നിലനിർത്താനാണ് സാധ്യത ഒരു മണിക്ക് ഒരുപക്ഷെ കാര്യമായി എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നാലുമണിയോടു കൂടി ഇന്ന് രാത്രിയും നാളെയുമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളിൽ ഒരു വ്യക്തതയും ലഭിക്കും അതാണ് ഇപ്പോൾ ഒരു ഐ എം ഡിയുടെ ഒരു പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രവചനങ്ങളുടെ ഒരു പൊതു സ്വഭാവം അതനുസരിച്ചാണ് മുൻക്രമീകരണങ്ങൾ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നതും ഉമേഷ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത് പറഞ്ഞതുപോലെ തന്നെ വരുമണിക്കൂറുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക അല്ല അത് വരുന്ന ഒരു വേറെ നിവൃത്തിയില്ല ഇത് മഴയാണ് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ശക്തി കൂടാൻ കുറയാനൊക്കെ സാധ്യതയുണ്ട് ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം പോലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന് ഇന്നലെ നമ്മൾ റിപ്പോർട്ടുണ്ടായിരുന്നു Haan, ah, adhem, ും ഓറഞ്ച് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമേ ഉണ്ടായിരുന്നു ഭക്ഷണം യെല്ലോ അലർട്ട് യെല്ലോ അലർട്ട് മാത്രമായിരുന്നു പിന്നെ അത് മൂന്ന് ആയി പിന്നെ അത് കൂടുതൽ തീവ്രമഴയലേക്കും പോയി മാത്രമാണ് മുന്നിലുള്ള വഴി പിന്നെ ഇത്രയൊക്കെ പ്രവചിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളത് തന്നെ വലിയ കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മുൻകാല അനുഭവങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥാ വകുപ്പൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത്രയൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്നാലും പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് പ്രവചനാതീതമായ ഒരു കാര്യമാണ് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ